അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. ഖുർആനെ വളരെ അടുത്തറിയുക എന്ന ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയ ഒരു പരമ്പരയാണിത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അടുത്ത 68-ാമത്തെ സൂറത്താണ്, സൂറത്ത് അൽ ഖലം. ഖലം എന്ന് പറഞ്ഞാൽ പേന. ഇത് മക്കയിൽ അവതരിച്ചതാണ്. 29-ാമത്തെ ജുസയിൽ കിടക്കുന്നു. 2 റുക്കുകളുണ്ട്, 52 ആയത്തുകളുണ്ട്. ഇത് തുടങ്ങുന്ന ഹുറൂഫുൽ മുഖത്താത്തിലാണ്, അതായത് വെട്ടിമുറിക്കപ്പെട്ട അക്ഷരങ്ങൾ അല്ലെങ്കിൽ കേവലാക്ഷരങ്ങൾ എന്ന് പറയുന്നത്. നൂൻ ഒറ്റ അക്ഷരത്തിലാണ് ഇത് തുടങ്ങുന്നത്. ഹുറൂഫുൽ മുഖത്താത്തിനെ പറ്റി വിശദമായിട്ട് വേറൊരു വീഡിയോ ഖുർആനിലെ അത്ഭുതങ്ങൾ എന്ന സീരീസിൽ ചെയ്തിട്ടുണ്ട്, അത് നിർബന്ധമായിട്ടും കാണുക. ഈ സൂറത്തിൽ ആയത്ത് തന്നെ തുടങ്ങുന്നത് കലം പേനയെ വെച്ച് സത്യം ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് ഇങ്ങനെ പേര് വന്നത്. പ്രധാനമായിട്ടും ഇതിൽ അള്ളാഹുവിൻ്റെ നീതിയും വിധി ദിവസവും ഒക്കെയാണ് പറയുന്നത്. 3 പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ശത്രുക്കൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ എതിരാളികളോടുള്ള പ്രതികരണങ്ങൾ, അവിശ്വാസികൾക്കുള്ള താക്കീതുകൾ, പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ക്ഷമ കൈക്കൊള്ളാൻ പറയുന്നത്. ഇത് ഹുറൂഫുൽ മുഖത്താത്തുള്ള അവസാനത്തെ സൂറത്താണ്. ഇനി ഇത് കഴിഞ്ഞാൽ മുമ്പോട്ട് ഇനി ഹുറൂഫുൽ മുഖത്താത്തിൽ, അതായത് യാസീൻ, നൂൻ, ഖാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് സൂറത്തുകൾ ഇല്ല. പ്രധാന പ്രതിപാദ്യങ്ങൾ എന്ന് പറയുന്നത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭ്രാന്തനല്ല, പിന്നെ കള്ളപ്രവാചകനുമല്ല, ഒറിജിനലാണ് എന്ന് പറയുന്നു, അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. പ്രധാന എതിരാളികൾക്കെതിരെയുള്ള ചില കാര്യങ്ങൾ, കൃഷിക്കാരുടെ ഉദാഹരണം, അത് വച്ചിട്ട് മക്കാർക്കുള്ള താക്കീത്, അവിശ്വാസികളെ വരുന്ന വിധി ദിവസത്തിനെ പറ്റി പറഞ്ഞുകൊണ്ട് താക്കീത് കൊടുക്കുന്നു അല്ലെങ്കിൽ പേടിപ്പിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ക്ഷമ കൈക്കൊള്ളാൻ പറയുന്നു. യൂനുസ് അലൈഹി ഇസ്ലാമിൻ്റെ ഉദാഹരണം പറഞ്ഞിട്ടാണ് പറയുന്നത്. ഖുറൈശികളുടെ അതിഭയങ്കരമായ വെറുപ്പ്, റസൂലിനോടുള്ള വെറുപ്പ്, ആ രഹസ്യം ഖുർആനിലൂടെ അള്ളാഹു വെളിവാക്കി. മക്കയിലാണ് അവതരിച്ചത്. 622 ഹിജ്റ തുടങ്ങുന്നതിന് മുമ്പുള്ള ഏതെങ്കിലും കാലഘട്ടത്തിലായിരിക്കും അത് അവതരിച്ചത്. മക്കൻ സൂറത്തുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഖിയാമത്ത് നാള്, ലോകാവസാനം, വിധി ദിവസം, ശിക്ഷകൾ, രക്ഷകൾ, സ്വർഗം, നരകം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായി പ്രതിപാദിക്കുന്നതും ചെറിയ ചെറിയ ആയത്തുകൾ, ആയത്തുകൾക്ക് നീളം കുറവായിരിക്കും, സൂറത്തുകളും ചെറുതായിരിക്കും. അപ്പോൾ പൊതുവേ ഖുർആൻ്റെ അവസാന ഭാഗങ്ങളിലുള്ളതെല്ലാം മക്കയിൽ അവതരിച്ചതാണ്. ഇതിന് മുമ്പുള്ള സൂറത്തുകളുമായിട്ടുള്ള ബന്ധം, ഇന്ത്യൻ പണ്ഡിതനായിരുന്ന ഹമീദുദ്ദീൻ ഫറാഹി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഒരുപാട് ഇതിനെപ്പറ്റി പഠിച്ച് എഴുതിയിട്ടുണ്ട്. ഫക്രുദ്ദീൻ അൽ റാസി പറഞ്ഞിട്ടുണ്ട്, പിന്നെ സർക്കശി പറഞ്ഞിട്ടുണ്ട്. ഇവരുടെയൊക്കെ അഭിപ്രായത്തിൽ ഈ സൂറത്തുകളൊക്കെ വെറുതെ ഒരു തോന്നിയ പോലെ കിടക്കുന്നതല്ല, ഒരു സൂറത്തും അടുത്ത സൂറത്തും തമ്മിൽ ബന്ധമുണ്ട്, മുമ്പുള്ളതും അതിന് ശേഷമുള്ളതുമായിട്ട്. ഒരായത്തും അതിനടുത്ത മുമ്പുള്ള ആയത്തുമായിട്ടും ശേഷമുള്ള ആയത്തുമായിട്ടും ഭയങ്കര ബന്ധമുണ്ട്. അപ്പോൾ ഇതൊരു മുത്തുമാല പോലെയാണ് കിടക്കുന്നത്, അല്ലാതെ ഒരു ബന്ധമില്ലാതെ അല്ല കിടക്കുന്നത്. മുൽക്കുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്, ലോകാവസാനം. ചെറിയൊരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ വാക്ക് തർക്കം അല്ലെങ്കിൽ സംസാരം, പിന്നെ താക്കീദിൻ്റെ ഒരു സ്വഭാവത്തിലൊക്കെ വ്യത്യാസമുണ്ട്. മുൽക്കിൽ ഖുറൈശികളെ ഖിയാമത്ത് നാൾ വെച്ചിട്ട്, ലോകാവസാനം വെച്ചിട്ട് താക്കീതായിരുന്നു അല്ലെങ്കിൽ പേടിപ്പിക്കുകയായിരുന്നു. അതേസമയം കലം എന്ന ഈ സൂറത്തിൽ ശിക്ഷയെ വെച്ചിട്ടാണ്, അതായത് ഖിയാമത്ത് നാൾ കഴിയുമ്പോൾ ഇവർക്ക് എന്ത് ശിക്ഷയായിരിക്കും വരിക എന്നുള്ളതാണ് അതിലെ പ്രധാനമായിട്ടുള്ള പ്രതിപാദ്യം. പക്ഷേ എല്ലാം ലോകാവസാനമാണ് ഉദ്ദേശിക്കുന്നത്. മുമ്പുള്ള സൂറത്തിൽ പൊതുവായി ഒരു പരാമർശമായിരുന്നു ശിക്ഷകളെ പറ്റിയിട്ട്. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ താക്കീതിന് ശബ്ദം കടുപ്പിച്ചിട്ടാണ് പറയുന്നത്. മുൽക്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ള തീം. ഇവിടെ കലം വന്നപ്പോൾ റസൂലിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് പ്രധാന തീം. അടുത്ത സൂറത്ത് അൽഹാഖയായിട്ടും ബന്ധമുണ്ട് എന്ന് പറയുന്നു. രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്, കലമും അൽഹാഖയും ഖിയാമത്ത് നാൾ തന്നെയാണ് പറയുന്നത്. ചെറിയ വാദപ്രതിവാദങ്ങൾ അല്ലെങ്കിൽ വാചകങ്ങൾ, സെൻറ്റൻസ്, ആയത്ത്, ഇതിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. പൊതുവായ കാര്യം ഒന്ന് തന്നെയാണ്. നൂൻ ഇത് നീട്ടി ഓതണം, 6 അക്ഷരത്തിൻ്റെ നീളം വേണം. മദ് ലാസിമാണ്. പൊതുവേ ഹുറൂഫുൽ മുഖത്താത്ത് കഴിഞ്ഞാൽ ഖുർആൻ്റെ മഹത്വമാണ് പറയാറ്. അപ്പോൾ വീണ്ടും അത് തന്നെ, വൽ ഖലം പേന ഒമായസ്തുറൂൻ, അവരെഴുതുന്നതും തന്നെയാണ് സത്യം. രണ്ട് സത്യം ചെയ്തുകൊണ്ടാണ് സൂറത്ത് തുടങ്ങുന്നത്. മാ അൻത ബിനിഅമത്, താങ്കൾ അല്ല
ബിനിഅമത്തി റബ്ബിക്, റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട്. ബിമജ്നൂൻ, ഭ്രാന്തനല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭ്രാന്തൊന്നും ഇല്ലാന്ന് മക്കാക്കാർ പറഞ്ഞത് അത് തെറ്റാണെന്ന് സ്ഥാപിക്കുന്നു. വൈന്നലക, നിനക്ക് തീർച്ചയായും ഉണ്ട്. ല അജ്ർ, കൂലി. വൈറ മംനൂൻ, മുറിഞ്ഞു പോവാത്ത, അതായത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഇതിനൊരവസാനമില്ലാത്ത പ്രതിഫലമുണ്ട് റസൂലിന് അള്ളാഹുവിൻ്റെ അടുക്കൽ. വൈന്നക, തീർച്ചയായും താങ്കൾ. ലാലാ ഖുലുഖ്, ആകുന്നു, അതിന്മേലാകുന്നു. ഖുലുഖ്, സ്വഭാവം. അലീം, മഹത്തായ സ്വഭാവം, ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ് റസൂൽ എന്ന് ഖുർആനിലെ ഈ ആയത്തിലൂടെ സ്ഥാപിക്കുന്നു. ഫസതുബ്സിറു വയുബ്സിറൂൻ, ഫസതുബ്സിർ, ആകയാൽ വഴിയെ നീ കണ്ടറിയും. വയുബ്സിറൂൻ, അവരും കണ്ടറിയും. ഇതിലെല്ലാം പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, മക്കയിൽ അവതരിച്ച സൂറത്തുകളുടെ ആയത്തുകൾക്ക് നീളം വളരെ കുറവായിരിക്കും, അതുപോലെ സൂറത്തുകളും ചെറുതായിരിക്കും. ബി അയ്യിക്കുമുൽ മഫ്തൂൻ, നിങ്ങളിൽ ആരാണ്? ബി അയ്യിക്കും, നിങ്ങളിൽ. മഫ്തൂൻ, ഫിത്ന, പരീക്ഷണം, അല്ലെങ്കിൽ കുഴപ്പത്തിലകപ്പെട്ടത് ആരാണെന്ന് നമുക്ക് കാണാം, വെയിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ താക്കീത്. ഇന്ന റബ്ബക്, തീർച്ചയായും നിന്റെ റബ്ബ്, നിന്റെ രക്ഷിതാവ്. ഹുവ ആലം, അവനെല്ലാം അറിയുന്നു. ബിമം ദല്ലാൻ സബീലി വലദ്ദാലീൻ എന്ന് ഫാത്തിയയിൽ പറയുന്നത് ദല്ല, വഴി തെറ്റുന്നതാണ്, വഴി പിഴച്ചു പോയവർ. ബിമന്ദല്ല, ആരൊക്കെയാണോ വഴിതെറ്റിപ്പോയത്. അൻ സബീലിഹി, അവൻ്റെ മാർഗത്തിൽ നിന്ന്. വഹുവ ആലം, അവനതറിയുന്നു, നല്ലവണ്ണം അറിയുന്നു. ബിൽ മുഹ്തദീൻ, ഹിദായത്ത്, സന്മാർഗം പ്രാപിച്ചവരെ പറ്റിയും അവൻ നല്ലവണ്ണം അറിയുന്നു. വലാ തുഇൽ മുകദ്ദിബീൻ, അതുകൊണ്ട് ത്വാ അനുസരിക്കരുത്. മുകദ്ദിബീൻ, കദബ്, കാദിബ്, കദ്ദാബ്, കളവ് പറയുന്നവർ, സത്യനിഷേധികളെ നീ അനുസരിക്കരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതാണ്, നമ്മളോടും കൂടിയാണ്. വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, അവർ വിചാരിക്കുന്നുണ്ട് ലൗ തുദ്ഹിനു, നീ എങ്ങാനും ഒന്ന് വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ. ഫയുദ്ഹിനൂൻ, അവരും വഴങ്ങി തരാമായിരുന്നു എന്നവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവരുടെ മാർഗത്തിലേക്ക് അല്പമെങ്ങാനും റസൂൽ ചെന്നിരുന്നുവെങ്കിൽ അവരും കുറച്ച് ഇങ്ങോട്ട് വന്നേനേന്ന്. ഒരു പാലവിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം എന്ന് പറയുന്ന പോലെ മക്കാ മുശ്രിക്കുകളുടെ മനസ്സിലിരിപ്പ് റസൂലിനെ അല്പം വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് അവരുടെ കൂട്ടത്തിലേക്ക് അല്പം അടുത്തിരുന്നുവെങ്കിൽ അവരും ഇങ്ങോട്ട് വരുമായിരുന്നു എന്നാണ് അള്ള പറയുന്നത്. അത് അള്ളാഹു അവരെ മനസ്സിലിരിപ്പ് ഒളിവാക്കി കൊടുത്തു. വലാത്തു, അവനനുസരിച്ച് പോകരുത് അവരെ. കുല്ല, എല്ലാവരെയും, അവരെ ആരെയും, ഒരൊറ്റെണ്ണത്തിനെയും. ഹല്ലാഫിൻ മഹീൻ, മഹീൻ എന്ന് പറഞ്ഞാൽ നീചൻ. ഹല്ലാഫ്, അധികമായി സത്യം ചെയ്യുന്നവൻ, തൊട്ടയും പിടിച്ചവനൊക്കെ സത്യം ചെയ്യുന്നവരെയും വിശ്വസിക്കരുത്. അത് നമുക്കും ബാധകമാണ്. അപ്പോൾ ആവശ്യമില്ലാതെ സത്യം ചെയ്യരുത് എന്നതിൽ നിന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ളവരെ വിശ്വസിക്കുകയും ചെയ്യരുത്, കാരണം അവർ പറയുന്ന വാക്കിന് വിലയില്ലാത്തതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഹമ്മാസ്, കുത്തുവാക്ക് പറയുന്നവൻ. ഹുമസ, ഹുമസത്തിൽ ഹുമസ എന്നൊക്കെ പറയുന്നത് ഏഷണിയുമായി നടക്കുന്നവനാണ് നമീം. അപ്പോൾ ഇവിടെ മദ്ദ് ലാസിമുണ്ട്, നിർബന്ധമായ ദീർഘം, അത് നോക്കണം. ഇങ്ങനെയൊക്കെ ഉള്ളവരെ പിന്തുടരുത്. മന്നാഇല്ലിൽ ഖൈരി മുഅ്തദിൻ അസീം, മന്നാവ്, തടസ്സം നിൽക്കുന്നവൻ, നന്മയ്ക്ക് തടസ്സം നിൽക്കുവൻ. ലിൽ ഖൈർ, നല്ല കാര്യങ്ങൾ, ഖൈറായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തടസ്സം ചെയ്യുന്നവൻ. മുഅ്തദ്, അതിക്രമിയാണ്. അസീം, മഹാഭാവിയുമായവൻ. ഉതുല്ലിം ബഅദ ദാലിക സനീം, ക്രൂരനാണ്. പുറമെ ദുഷ്കീർത്തി, ബാധിതാലിക്ക, അതിനുശേഷം സനീം, ദുഷ്കീർത്തി നേടിയവനുമായ, അങ്ങനെയുള്ളവരെ ഒന്നും അനുസരിക്കരുത് എന്നാണ് പറയുന്നത്. ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്, പലരും യൂട്യൂബിലും വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്ത് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. മലേഷ്യയിലെ കണ്ടിട്ടുള്ള ഒരു ഇമാമാണ് എന്ന് പറഞ്ഞിട്ട്, നാടുകളിൽ വലിയ ഗതിയൊന്നും ഇല്ലാത്തതുകൊണ്ടും രക്ഷയില്ലാത്തതുകൊണ്ടും ഒരു വേറൊരു രാജ്യത്തേക്ക് വന്ന് പേപ്പർ വിസയൊന്നും ഇല്ലാതെ വന്നത്, അപ്പോൾ അതുകൊണ്ട് പിടിച്ച് ജയിലിലിടുന്നു. ഹാഫിളായിരുന്നു ആള്. ആ പണ്ട് ജയിലിനകത്ത് ഇരുന്ന് ഖുർആൻ ഓതുന്നൊരു വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും. ഈ ഭാഗമാണ് ഉസ്താദ് ഓതിയത്. അപ്പോൾ അതെടുത്ത് ഏതോ ഒരു പോലീസുകാരൻ പിടിച്ച് യൂട്യൂബിലിട് പുറത്തിടുകയും, അപ്പോൾ അങ്ങനെ ആൾ ഭയങ്കര പോപ്പുലറായി. അപ്പോൾ അവിടുത്തെ മലേഷ്യ ഗവൺമെൻറ്, മുസ്ലിം ഗവൺമെൻറ് ആണല്ലോ, അപ്പോൾ അവരത് മനസ്സിലാക്കിയപ്പോൾ ആൾക്ക് അവിടുത്തെ വിസയും കാര്യങ്ങളൊക്കെ, സ്ഥിരതാമസവും പൗരത്വമൊക്കെ കൊടുത്ത് ആളെ അവിടെ അടുത്ത വലിയൊരു പള്ളിയിൽ ഇമാമാക്കി നിർത്തി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാണാം.
ഹൻകാന അങ്ങനെയുള്ളതായതുകൊണ്ട്. ദാ മാൽ, മാല് സമ്പത്ത്, ഉപനീൻ മക്കൾ. അപ്പോൾ സ്വത്തും സന്താനങ്ങളും കാശുള്ളവനാണ്, പ്രമാണിയാണ്, അതുകൊണ്ട് അവൻ അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചു. ഇദാ തുത്ലാലൈ, തിലാവത്ത് അവനിലേക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ആയാതുന, നമ്മുടെ അടയാളങ്ങളെ, ഖാല, അവൻ പറയും, അസാതീറുൽ അവ്വലീൻ, അസാതീർ പുരാണകഥകൾ, അവ്വലീൻ അവ്വൽ മുമ്പുണ്ടായിരുന്ന, മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്ന പൂർവികന്മാരുടെ കെട്ടുകഥകളാണ് ഇത് എന്ന് അവർ പറയും. സനസിമുഹു അലൽ ഖുർതൂം, ഖുർതൂം എന്ന് പറഞ്ഞ തുമ്പിക്കൈയാണ്. സനസിമുഹു, നാം വഴിയെ അടയാളം വയ്ക്കുന്നതാണ്, അലൽ ഖുർതൂം, തുമ്പിക്കൈയുടെ മുകളിൽ. ഇന്ന, തീർച്ചയായും, ബലൗനാഹും, നാം അവരെയും പരീക്ഷിച്ചിരിക്കുകയാണ്. കമാ ബലൗന, ഇതുപോലെ മുമ്പ് പരീക്ഷിച്ചതുപോലെ, അസ്ഹാബൽ ജന്ന, തോട്ടക്കാരെ, കൃഷിക്കാരെ പരീക്ഷിച്ചതുപോലെ, ഇത് അഖ്സമു, അവർ സത്യം ചെയ്തു, ഖസം, ലയസ്രിമുന്നഹ മുസ്ബിഹീൻ, സുബഹി, നേരം വിളക്കുമ്പോൾ അല്ലെങ്കിൽ പ്രഭാതത്തിൽ വന്ന് വിളവെടുക്കും അല്ലെങ്കിൽ പഴങ്ങളൊക്കെ പറിച്ചെടുക്കും എന്ന് സത്യം ചെയ്തു അവർ. ചിലപ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. വലായസ്തഷ്നൂൻ, അവർ ഒന്നും ഒഴിവാക്കി പറഞ്ഞിരുന്നില്ല എന്ന്. അപ്പോൾ ചാൻസ് കുറവാണോ അല്ലെങ്കിൽ ഉറപ്പ് ആയിട്ടാണ് അവരെല്ലാം പറഞ്ഞത്. ഫ ത്വാഫ അലൈഹ, അവരുടെ മേളിലേക്കൊരു ശിക്ഷ ഇറങ്ങി. ത്വാഇഫും മദ്ലാസിമ, നിർബന്ധമായ ദീർഘം, ഒരു ശിക്ഷ അവരുടെ തോട്ടത്തിനെ ബാധിച്ചു. മിർ റബ്ബിക്, റബ്ബിൽ നിന്നുള്ളതാണ്. വഹും മദ്ലാസിമ, നിർബന്ധമായ ദീർഘം, അവർ നൗം, ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ രാത്രിയിൽ ആ കൃഷിസ്ഥലം അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. ഫഅസ്ബഹത്ത്, നേരം വെളുത്തപ്പോൾ, സുബിഹി ആയപ്പോൾ, കസ്വരീം, അത് മുറിച്ചെടുക്കപ്പെട്ട പോലെ ആയിത്തീർന്നു. അപ്പോൾ ഇങ്ങനെ കൊയ്തെടുത്ത, ഇപ്പം നമ്മുടെ ഭാഷയിൽ നെല്ല് കൊയ്ത് കഴിഞ്ഞ സ്ഥലം പോലെ, പറമ്പ് പോലെ ആയിപ്പോയി. ഫതനാദൗ മുസ്ബിഹീൻ, നാദ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ച് സംസാരിക്കുന്നതിനാണ്. മുസ്ബിഹീൻ, സുബിഹി, പ്രഭാതവേളയിൽ അവരങ്ങോടും ഇങ്ങോടും പരസ്പരം വിളിച്ചു പറഞ്ഞു ഉറക്കെ. അനിഅദു അലാ ഹർഫിക്കും ഇൻ കുൻതും സ്വാരിമീൻ, രാവിലെ അവരെഴുന്നേറ്റിട്ട് വിളിച്ചു പറയാണ്, എന്ത് പറിച്ചെടുക്കാൻ പോകണമെങ്കിൽ, കൃഷി വിളവെടുക്കാൻ പോവുകയാണെങ്കിൽ വേഗം പോയിക്കോ എന്നുള്ള രീതിയിൽ. അനിഅദു, പറിച്ചെടുക്കാൻ പോവുകയാണെങ്കിൽ, അലാ ഹർഫിക്കും, നിങ്ങൾ നിങ്ങളുടെ കൃഷിസ്ഥലത്തേക്ക് പെട്ടെന്ന്, ഇൻ കുൻതും, പറ്റുവാണെങ്കിൽ, സ്വാരിമീൻ, ഫൻതലഖൂ, അവരങ്ങനെ മന്ത്രിച്ചു കൊണ്ടുപോയി. അപ്പോൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് അവർ രണ്ടുപേരും വർത്തമാനം പറഞ്ഞുകൊണ്ട് രാവിലെ കൃഷിസ്ഥലത്തേക്ക് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. വഹും യതഖാഫതൂൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മന്ത്രിച്ചുകൊണ്ട് അവർ പോയി. അല്ലാ യദ്ഖുലന്നൽ യൗമ അലൈക്കും മിസ്കീൻ, അപ്പോൾ ഇവർ ഉദ്ദേശിച്ചിരുന്നത് നമ്മൾ രാവിലെ പോയി കൃഷി വിളവെടുക്കും, പാവങ്ങളൊക്കെ വന്ന് വീതം ചോദിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും താട്ടെ എന്ന് പറയുന്നതിന് മുമ്പ് വിളവെടുത്ത് വീട്ടിൽ പോകും എന്നായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ദുരുദ്ദേശം കൊണ്ട് മാത്രമാണ് അല്ലാഹു അവരെ ശിക്ഷിച്ചത്. പാവങ്ങൾ വരരുത് നേരം വെളുത്തെഴുന്നേറ്റ്, അതിനു മുമ്പ് നമുക്ക് കിട്ടാനുള്ളൊക്കെ പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോയിക്കുക. അല്ലാ യദ്ഖുലന്നഹ, പ്രവേശിക്കുന്നതിന് മുമ്പ്, അല്യോമ, ഇന്ന ദിവസം, അലൈക്കും, നമ്മളിലേക്ക്, മിസ്കീൻ, മിസ്കീനായ ആളുകൾ, പാവങ്ങൾ, സാധുക്കൾ കടന്നു വരുന്നതിന് മുമ്പ്. വഗദൗ അലാ ഹർദിൻ ഖാദിരീൻ, അങ്ങനെ അവർ, അവർക്കതിനുള്ള കഴിവുണ്ടായിരുന്നു, അലാ ഹർദ്, തടയാനൊക്കെ ആയിട്ട്, ഖാദിർ, കുതിരത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തടസ്സപ്പെടുത്താൻ കഴിവുള്ളവരായിക്കൊണ്ട് എങ്ങനെ നേരത്തെ എന്ന് അവർ വരുന്നതിന് മുമ്പ് പറിച്ചെടുത്ത് രക്ഷപ്പെടുക. അങ്ങനെ കഴിവുള്ളവരായിട്ടാണ് അവരങ്ങോട്ട് കാലത്ത് പോയത്. ഫലം ഔഹ, പക്ഷെ അവർ കണ്ടപ്പോൾ, ഖാലൂ, അവർ പറഞ്ഞു, ഇന്നലദാലൂൻ, മദ്ലാസിമ, നിർബന്ധമായ ദീർഘം, നാം വലദ്വാലീൻ എന്ന് പറഞ്ഞത് വഴി തെറ്റിപ്പോയി അല്ലെങ്കിൽ പിഴച്ചുപോയവരാകും നമ്മൾ, നമുക്ക് തെറ്റുപറ്റി, അവരങ്ങോട്ടും ഇങ്ങോട്ടും തോട്ടം കണ്ടപ്പോൾ പറഞ്ഞു. ബൽ നഹ്നു മഹ്റൂമൂൻ, നഷ്ടം നേരിട്ടവരാണ്, ബൽ അല്ല, പക്ഷേ, അങ്ങനെയല്ല, നഹ്നു, നമ്മൾ നഷ്ടം നേരിട്ടവരാകുന്നു. ഖാല, പറഞ്ഞു, കൂടുതൽ അള്ളാഹുവിനെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ പാവങ്ങൾക്കെതിരെ നിൽക്കുന്നതല്ലാത്ത ഒരാൾ പറഞ്ഞു, ഔസതുഹും അലം അഖുല്ലക്കും ലൗലാ തുസബ്ബിഹൂൻ. അപ്പോൾ ഒരാൾ ചോദിച്ചു, അത്രേ അവരുടെ കൂട്ടത്തിൽ വേറെ കൃഷിക്കാരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും, അലം അഖുല്ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞാലേ,
ലൗലാ തുസബ്ബിഹൂൻ സുബ്ഹാൻ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് പ്രകീർത്തിക്കാതിരുന്ന എന്താ അള്ളാഹുവിനെ. അപ്പോൾ അൽഹംദുലില്ലാന്നോ അല്ലെങ്കിൽ തവക്കൽ തുഅലല്ലാന്നോ ഇൻഷാ അല്ലാന്നോ ഒക്കെ പറയണമായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞതും കൂടിയാണല്ലോ നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിച്ചില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ള ധ്വനി. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, സുബ്ഹാന റബ്ബിനാ ഇന്നാ കുന്നാ ളാലിമീൻ. അപ്പോൾ അവർ പറഞ്ഞു, സുബ്ഹാൻ എത്രയോ പരിശുദ്ധൻ, റബ്ബിനാ ഞങ്ങളുടെ റബ്ബ് അല്ലെങ്കിൽ നമ്മുടെ റബ്ബ്, ഇന്നാ തീർച്ചയായും ഞങ്ങൾ, കുന്ന ആയിരിക്കുന്നു, ലാലിമീൻ അക്രമികളായിരിക്കുന്നു, ഞങ്ങൾക്ക് തെറ്റുപറ്റി പടച്ചവനെ എന്ന് അവർ ഏറ്റു പറഞ്ഞു തൗബ ചെയ്യുന്നു. ഫഖബല ബഅദുഹും അലാ ബഅദി യതലാവമൂൻ. അങ്ങനെ അവർ ബഅദുഹും അലാ ബഅദു ഒരു സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട് യതലാവമൂൻ അവർ ചിലരുടെ നേർക്ക് തിരിഞ്ഞു. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, യാ വൈലന നമ്മുടെ നാശം, നമുക്ക് നാശം, ഇന്ന തീർച്ചയായും, കുന്ന നാം ആയിരിക്കുന്നു, ത്വാഗീൻ അക്രമകാരികളായിരിക്കുന്നു, പരിധി കടന്നവരായിരിക്കുന്നു എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ശപിക്കുകയാണ്. അസാ റബ്ബുന റബ്ബ് തന്നേക്കും, ഉബ്ദിലന ബദല പകരമായിട്ട് വേറെ എന്തെങ്കിലും തരും, ഖൈറം മിൻഹ നല്ലതെന്തെങ്കിലും ഇതിനേക്കാളും നല്ലതെന്തെങ്കിലും തരാനായിരിക്കും അല്ലാഹു നശിപ്പിച്ച് കളഞ്ഞത് എന്നവർ പറയുന്നു. ഇന്ന ഇലാ റബ്ബിന റാഗിബൂൻ തീർച്ചയായും ഇലാ റബ്ബിന റബ്ബിലേക്കാകുന്നു അല്ലെങ്കിൽ രക്ഷിതാവിലേക്ക് റാഗിബൂൻ മടങ്ങി ചെല്ലുന്നവരാകുന്നു നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട്. കദാലിക്കൽ അദാബ് അങ്ങനെയാണ് ശിക്ഷ, അള്ളാഹു അങ്ങനെയാണ് ശിക്ഷിക്കുന്നത്. വല അദാബുൽ ആഖിറത്തി അക്ബർ ഇതൊന്നും ഒന്നുമല്ല, അദാബുൽ ആഖിറ പരലോകം, പരലോകത്തുള്ള ശിക്ഷയാണ് അക്ബർ, ഭയങ്കര വലിയ ശിക്ഷയാണ് കബീർ. ലൗകാനു നിങ്ങളെങ്ങാനും, യഅലമൂൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഭൂമിയിലുള്ള ശിക്ഷയൊന്നും ഒന്നുമല്ല എന്ന് അള്ളാഹു പറയുന്നു. ഇന്നലിൽ മുത്തഖീൻ തീർച്ചയായും മുത്തഖീങ്ങൾക്ക് അല്ലെങ്കിൽ സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ്, ഇന്ദ റബ്ബീം റബ്ബിൻ്റെ അടുക്കൽ രക്ഷിതാവിൻ്റെ അടുക്കൽ, ജന്നത്തിൻ നഈം ജന്നത്ത് ജന്നാത്ത് തോട്ടങ്ങൾ ബഹുവചനം, നഈം നിഅമത്ത് അനുഗ്രഹങ്ങളുടെ സ്വർഗത്തോപ്പുകളുണ്ട്. അഫനജ്അലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ, അഫനജ്അലു നമ്മളങ്ങനെ ആക്കുമോ, അൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളെ, കൽ മുജ്രിമീൻ മുജ്രിം കുറ്റവാളികളെ പോലെ ആക്കൂ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. മുസ്ലിങ്ങളെ ഒരിക്കലും കുറ്റവാളികളെ പോലെ ആക്കൂല. മാലക്കും കൈഫ തഹ്കുമൂൻ നിങ്ങൾക്ക് എന്ത് പറ്റി, മാലക്കും കൈഫ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ്, തഹ്കും ഹുക്കും എങ്ങനെയാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത്, അംലക്കും കിതാബും ഫീഹി തദ്രുസൂൻ അതല്ല, അംലക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ, കിതാബ് പുസ്തകം എല്ലാം വന്നിട്ടുണ്ടോ, ഫീഹി തദ്രുസൂൻ അതിൽ നിങ്ങൾ ദർസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണോ, ഇന്നലക്കും ഫീല മാ തഖയ്യറൂൻ നിങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ വന്നിട്ടുണ്ടോ, ഇന്നലക്കും തീർച്ചയായും നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ, ഫീ അതിൽ ലമാ തഖയ്യറൂൻ നിങ്ങൾ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഖൈർ തിരഞ്ഞെടുക്കുന്നത, അംലക്കും ഐമാനുൻ അലൈന അതല്ല എന്നാണ് പറയുന്നത്, ഐമാൻ അലൈന ബാല്യഗത്തുൻ എത്തുന്നത് വരെ, ഇലാ യോമിൽ ഖിയാമ ഖിയാമത്ത് നാൾ വരെ നിങ്ങളുടെ വിധികളൊക്കെ, ഇന്നലക്കും ലമാ തഹ്കുമൂൻ തീർച്ചയായും നിങ്ങൾക്കായിരിക്കും, ഇന്നലക്കും തീർച്ചയായും നിങ്ങൾക്കായിരിക്കും എന്ന് വല്ല കരാറുകാരും നിങ്ങളോട് ബാധ്യതയായി ഏറ്റിട്ടുണ്ടോ, തഹ്കുമൂൻ നിങ്ങളുടെ വിധികൾ. സൽഹും അയ്യുഹും ബിദാലിക സഈം, സൽ ചോദിച്ചു നോക്കുക അവരോട്, അയ്യുഹും നിങ്ങളിൽ ആരാണ്, ബിദാലിക സഈം ആ കാര്യത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ളത് ആരാ ഉള്ളതെന്ന് ചോദിച്ചു നോക്കുക. അംലഹും ശുറകാ മദ്ലാസിമ നിർബന്ധമായ ദീർഘം അല്ല, ഇനി അങ്ങനെ അല്ല എന്നാണ് പറയുന്നത്, അവർക്ക് വല്ല പങ്കുകാരും ഉണ്ടോ, ശുറക ശിർക്ക്, ഫല്യ തൂബി ശുറക ഇഹിം അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരട്ടെ, ബിശുറക ഇഹിം അവരുടെ പങ്കുകാരെ, ശിർക്ക് മദ്ലാസിമ നിർബന്ധമായ ദീർഘം, ഇൻ കാനു നിങ്ങളാണെങ്കിൽ അല്ലെ അവരാണെങ്കിൽ, സാദിഖീൻ സത്യവാന്മാർ, സിദ്ദീഖ്, യൗമയക്ഷഫു അൻ സാഖ് വെളിവാകുന്ന ദിവസം, യൗമ യുക്ഷഫു അൻ സാഖ് കണങ്കാല് ഭയങ്കരമായൊരു ദിവസം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വയുദ്ഔന ഇലസ്സുജൂദി ഫലാ യസ്തതിഊൻ
അവർ സുജൂദ് ചെയ്യാൻ ക്ഷണിക്കപ്പെടും, യുദാവുന ദുആ ദ വിളിക്കും, ഇല സുജൂദി സുജൂദിലേക്ക് അല്ലെ അത് ചെയ്യുന്നതിനേക്ക്, ഫലാ പക്ഷെ അവർക്ക് പറ്റില്ല, യസ്തദ്യൂൻ അവർക്ക് അതിന് സാധിക്കില്ല, സുജൂദ് ചെയ്യാൻ പറ്റാത്തൊരു ദിവസമാണത്. ഖിയാമത്ത് നാളിനെ പറ്റിയിട്ടാണ് പ്രധാനമായിട്ടും പറയുന്നത്. ആശിയാതൻ താഴ്ന്നിരിക്കും അവരുടെ അപസ്വാറവും ദൃഷ്ടികൾ അല്ലെങ്കിൽ നോട്ടം, താഴേക്ക് നോക്കും, കള്ളന്മാരെ പോലെ നോക്കി തല കുനിച്ച് നിൽക്കുക. തർഹഖുംദില്ല നിന്ദ്യത അവരെ ആവരണം ചെയ്യുക, ഒരു നാണം കെട്ട ഒരു ഗതിയിലാ നിൽക്കുകയായിരിക്കും. അള്ളാഹു മലാത്ത ജലനമെന്നും അമീൻ. വഖദ് കാനൂ അവരായിരുന്നു, യുദാവുന വിളിക്കപ്പെട്ടവരായിരുന്നു, അവരെ ക്ഷണിച്ചിരുന്നു, ഇല സുജൂദി സുജൂദിലേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിനെ വന്നിക്കുന്നതിനേക്ക് വിളിച്ചിരുന്നു അവരെ. വഹും സാലിമൂൻ സലാം, സുരക്ഷിതമായിരുന്ന സമയത്ത് അവർ നല്ല സുരക്ഷിതമായി ഭൂമിയിൽ നന്നായി ജീവിച്ചിരുന്ന സമയത്ത് അവരോട് നിസ്കരിക്കൂ എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അവരത് കേട്ടില്ല, അതുകൊണ്ട് ഇപ്പം അവർ നിന്ദ്യരായി തലകുനിച്ച് നിൽക്കുന്നു. ബിഹാദൽ ഹദീസ്, ഈ വർത്തമാനം, യുകദ്ദിബു കദബ് നിഷേധിച്ച് കളയുന്നവരെയും, ഫദർനി അവരെ വിട്ടേക്കുക, അതുകൊണ്ട് എന്നെയും ഈ വർത്തമാനം നിഷേധിച്ച് കളയുന്നവരെയും അവർ വിട്ടേക്കുക. സനസ്തദിരിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, അവരറിയാത്ത വിധത്തിലൂടെ നാം അവരെ പടിപടിയായി പിടികൂടിക്കൊള്ളാം. സനസ്തദിരിജുഹും, നാം അവരെ പിടിച്ചോളാം. മിൻ ഹൈസു വഴികളിലൂടെ, ലാ യഅലമൂൻ അവർക്കറിയില്ലാത്ത വഴികളിലൂടെ. വ ഉംലി ലഹും, എന്നിട്ട് അവർക്ക് നീട്ടിക്കൊടുക്കുകയും ചെയ്യും. ഇന്ന കൈദീ മതീൻ, തീർച്ചയായും കൈദീ എൻ്റെ തന്ത്രം, മതീൻ ശക്തമായ തന്ത്രമാകുന്നു. അം തസ്അലുഹും, ഞാൻ അതല്ല, നീ വല്ലതും ചോദിച്ചിട്ടുണ്ടോ, സല അജ്റൻ കൂലി. ഫഹും മിം മഗ്റമിം മുസ്ഖലൂൻ, മഗ്റം മുങ്ങിയിരിക്കുകയാണോ, മുസ്ഖലൂൻ കടബാധ്യതയിൽ ഞെരിങ്ങിയിരിക്കുകയാണോ, പ്രവാചകൻ അവരോട് വല്ല കൂലിയും ചോദിച്ചിട്ട്, അതായത് ഇസ്ലാമിലേക്ക് വന്നാൽ ഇത്ര രൂപ തന്നാൽ സ്വർഗത്തിൽ വിടാം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നിസ്കരിക്കാൻ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് കൂലി ചോദിച്ചോ, ഇല്ല. അവർ കടബാധ്യതയിൽ മുങ്ങിയിരിക്കുമ്പോഴൊന്നും അല്ലല്ലോ ചോദിച്ചതും എന്നുള്ള രീതിയിൽ അവരെ ഇരട്ടി കളിയാക്കുന്നു. ഞാതല്ല, അം അവരുടെ അടുക്കൽ, ഇന്ദഹും അവരുടെ അടുക്കൽ, അൽ ഗൈബ് രഹസ്യജ്ഞാനം, ദൃശ്യജ്ഞാനം രഹസ്യമായ കാര്യങ്ങൾ അറിയോ അവർക്ക്. ഫഹും, എന്നിട്ട് അവർ, യക്തുബൂൻ അത് എഴുതിയെടുത്തുകൊണ്ടിരിക്കുകയാണോ, അവർക്കിതൊക്കെ അറിയാം, അവരത് എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. ഫസ്ബിർ, അതുകൊണ്ട് റസൂലിനോട് പറയുന്നു, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന മുസ്ലിങ്ങളോട് പറയുന്നു, ക്ഷമിക്കുക, നീ ക്ഷമിക്കുക. ലി ഹുക്മി റബ്ബിക്, റബ്ബിൻ്റെ ഹുക്മ വിധി വരുന്നത് വരെ. വലാ തകുൻ കസാഹിബിൽ ഹൂത്ത്, എന്നിട്ട് പറയാണ് വലാ തകുൻ, അങ്ങനെ ആവരുത്, ആ കൂട്ടത്തിൽ പെട്ടുപോകരുത്. ആരുടെ, കസാഹിബിൽ ഹൂത്ത്, മീനിൻ്റെ കൂട്ടുകാരനെ പോലെ, മത്സ്യത്തിൻ്റെ ആളെ പോലെ ആയിപ്പോകരുത് എന്നാണ് പറയുന്നത്. സാഹിബുൽ ഹൂത്ത് എന്ന് പറഞ്ഞാൽ യൂനുസ് നബി അലൈഹി സ്വലാമിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യൂനുസ് അലൈഹി സ്വലാമിന് അല്പം ക്ഷമ കുറവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 100,000+ വരുന്ന ഇറാഖിലെ നിനേവ എന്ന് പറയുന്ന രാജ്യത്തുള്ള ആളുകളിലേക്ക് പ്രബോധനത്തിന് വേണ്ടി നിയോഗിച്ച നബിയായിരുന്നു യൂനുസ് അലൈഹി സ്വലാം, യൂനുസ് ഇബ്നു മത്ത. പക്ഷേ ഇവരെല്ലാവരും അവരെ കളിയാക്കി, പ്രവാചകനെ തള്ളി കളയുക, പറയുന്നൊന്നും കേൾക്കില്ല, കളിയാക്കുക, നുണയൻ, കള്ളൻ, ഭ്രാന്തൻ എല്ലാം വിളിച്ച് അവസാനം യൂനുസ് അലൈഹി സ്വലാമിന് ഭയങ്കര ദേഷ്യമായി. യൂനുസ് അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ ഈ നാട് വിട്ടു പോവാണ്, പറഞ്ഞാൽ കേൾക്കുന്ന ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് ഞാൻ ദുആ കൊടുത്തോളാം, ഇവർ നശിച്ചു പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ പോയി. ദുആയൊന്നും ചെയ്തില്ല അവർക്കെതിരെ. അപ്പോൾ പക്ഷേ ശിക്ഷ ഇറങ്ങി, ഇവർ നബി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശിക്ഷ ഇറങ്ങി. അവസാനം നബി അള്ളാഹുവിൻ്റെ അനുവാദം കൂടാതെയാണ് അവിടുന്ന് പോയത്, നബിയെ അള്ളാഹു അവിടേക്കാണ് നിയോഗിച്ചത്. അപ്പോൾ ഉത്തരവാദിത്തം നിറവേറ്റാതെ, അള്ളാഹുവിൻ്റെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് അവിടുന്ന് പോയി എന്നുള്ള രീതിയിൽ യൂനുസ് അലൈഹി സ്വലാം ക്ഷമിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ചെറിയ ശിക്ഷകളൊക്കെ പിന്നീട് കൊടുത്തു, കപ്പലിൽ കയറിപ്പോകുന്നു, കാറ്റും കോളും വരുന്നു, വെള്ളത്തിൽ പിടിച്ചിരുന്നു, മീൻ വിഴുങ്ങുന്നു, കരയിലേക്ക് ഛർദ്ദിക്കുന്നു, തൊലിയും ഒന്നുമില്ലാതെ കരയിൽ ദിവസങ്ങളോളം, എത്ര ദിവസം അള്ളാഹു ആലം, കിടക്കുന്നു. അവിടെ നിന്ന് പിന്നെ സുഖമായിട്ട് തിരിച്ച് നിനവയിലേക്ക് ചെല്ലുമ്പോൾ അപ്പോഴേക്കും അവിടെ ശിക്ഷയ്ക്ക് ഇങ്ങനെ ഇറങ്ങിയ ആളുകൾക്ക് കാണാം എന്നാണ് പറയുന്നത്. അവർ ശിക്ഷ ഇറങ്ങിയിട്ട് ആകെ രക്ഷപ്പെട്ട ലോകത്തിലെ ഒരേ ഒരു സമുദായം മാത്രമേ ഉള്ളൂ, അത് യൂനുസ് അലൈഹി സ്വലാമിൻ്റെ സമുദായമാണ്. നബി പോയി കഴിഞ്ഞപ്പോഴേ ഇവർക്ക് കാര്യം മനസ്സിലായി, സംഗതി പാളി, ഒരാൾ കാരണമായിരുന്നു ഇത്രയും കാലം ജീവിച്ചുകൊണ്ടിരുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു ആൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആ 100,000+ അല്ലെങ്കിൽ 100,000+ കൂടുതലോ ഉള്ള ആളുകൾ മുഴുവൻ മുസ്ലിമായി എന്നാണ് പറയുന്നത്, ഒരു നാട് മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറച്ച് നാളത്തേക്ക് ജീവിത സുഖം നാം കൊടുത്തു എന്നൊക്കെ നമ്മൾ നേരത്തെ മുമ്പുള്ള ആയത്തുകളിൽ, ഇതിനു മുമ്പുള്ള സുഹൃത്തുക്കളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ സാഹിബിൽ ഹൂത്ത്, മീനിൻ്റെ ആളെ പോലെ ക്ഷമയില്ലാതെ ആയി പോകരുത് എന്ന് റസൂലിന് താക്കീത് കൊടുക്കുകയാണ്. ഇതിനാദാ വഹുവ മക്ലൂം,
അങ്ങനെ യൂനുസ് അലൈഹി ഇസ്ലാമിൻ്റെ സംഭവം പറയുകയാണ്, മീനിൻ്റെ വയറ്റിൽ ബോധം വരുമ്പോൾ മീനിൻ്റെ വയറ്റിലാണ്, അപ്പോൾ ഖബറായിരിക്കും എന്ന് ആദ്യം അദ്ദേഹം വിചാരിച്ചു. തൊട്ടൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അല്ല, മീനിൻ്റെ വയറാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ദുആ ചെയ്യുന്നു അവിടെ കിടന്നുകൊണ്ട്, ദുഃഖ നിമഗ്നനായിക്കൊണ്ടാണ് ദുആ ചെയ്തത്. ഇതിനാഥാ വിളിച്ചു പ്രാർത്ഥിച്ചു ഉറക്കെ, വഹുവ മക്ലൂം, ഒരു ഗതിയില്ലാതെ കിടക്കുന്ന സമയത്ത്. മീനിൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ദഹനരസങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ വയറ്റിൽ പോലും ഉണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡൊക്കെ, അതായത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. മീൻ എന്ന് പറയുമ്പോൾ പൊതുവേ വിഴുങ്ങുകയാണ് ചെയ്യുക, അല്ലാതെ നമ്മളെപ്പോലെ ചവച്ചരച്ചുള്ള ആഹാരം കഴിക്കുന്നത്. മീൻ ഒരു വേറെ മീനുകളൊക്കെ പൂർണ്ണമായിട്ട് അങ്ങനെ തന്നെ വിഴുങ്ങിക്കളയും. എന്നിട്ട് അതിനെ ഈ ദഹനരസങ്ങൾ, പൊതുവേ മൃഗങ്ങളിൽ ഏറ്റവും ശക്തമായ ദഹനരസം ഉള്ളത് മീനുകൾക്കാണ്. അപ്പോൾ അതിനെ മുഴുവൻ ഇങ്ങനെ ദഹനരസം ഉപയോഗിച്ച് ദ്രവിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇറച്ചിയൊക്കെ ദ്രവിച്ച് അലിഞ്ഞു കഴിയുമ്പോൾ അത് വലിച്ചെടുക്കും. മേത്ത് തൊലിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആണ് അദ്ദേഹം ദുആ ചെയ്ത്, ലൗല അൻ തദാറകഹു നിഅമതും മിർ റബ്ബി, അങ്ങനെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള മിർ റബ്ബി നിഅമത്ത്, അനുഗ്രഹം, അതുണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ, ലൗല അൻ തദാറക, അവിടെ തന്നെ വിട്ടേക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ലനുബിദു ബിൽ ഇറാഇ വഹുവ മദ്മൂം, അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ വീണ്ടെടുത്തു. ലനുബിദ ബിൽ ഇറാഇ മദ് ലാസിമ, നിർബന്ധമായ ദീർഘം, വഹുവ മദ്മൂം, അങ്ങനെ പാഴ്ഭൂമിയിൽ കടലിൻ്റെ അരികിൽ എവിടെയോ ആക്ഷേപാർഹനായിക്കൊണ്ട് അദ്ദേഹം പുറന്തള്ളപ്പെടുമായിരുന്നു. അതായത് ചിലപ്പോൾ മീനൊക്കെ വിഴുങ്ങി ചിലപ്പോൾ കയ്യോ കാലോ ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ മരിച്ച ശരീരമായിട്ടൊക്കെ അവിടെ കടലിൻ്റെ അരികിൽ എവിടെയെങ്കിലുമൊക്കെ വന്നേനെ എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ആയില്ല. ഫസ്തബാഹു റബ്ബുഹു, പക്ഷെ റബ്ബ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ഫജാലഹു, അങ്ങനെ ആക്കി തീർത്തു. മിനസ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽ, സദ്വൃത്തറിൽ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ ആക്കുകയും ചെയ്തു. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, ആമീൻ. വയ്യകാദുല്ലദീന കഫറു, അങ്ങനെ കുഫർ, സത്യനിഷേധികൾ ഇത് കേൾക്കുമ്പോൾ, ലി യുസ്ലിഖൂനക ബി അബ്സാരിഹിം, അവരെ കണ്ണുകൾ കൊണ്ട് നോക്കിയിട്ട്, ബി അബ്സ്വാരിയും ലി യുസ്ലിഖൂനക, അങ്ങനെ നോക്കിയിട്ട് ഇടറി വീഴുമാറാക്കുക തന്നെ ചെയ്യും. ലമ്മാ സമിഉ ദിക്ര വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ, തീർച്ചയായും അവൻ ഭ്രാന്തനാണ്, മജ്നൂൻ എന്ന് അവർ യഖൂലൂൻ പറയും. വമാ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, ഇത് തീർച്ചയായും ആകുന്നു ഇല്ലാ ദിക്ർ, ഒരോർമ്മപ്പെടുത്തലാണ്, ഉത്ബോധനമാണ്. ലിൽ ആലമീൻ, ലോകർക്കുള്ള, സകല ലോകർക്കുള്ള ഒരു ഉത്ബോധനമാണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട്, ക്ഷമ കൈക്കൊള്ളണം എന്നുള്ള ഒരു കഥയും പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് അവസാനിക്കുന്നു. അള്ളാഹു അലം, അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലീ വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.